ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം. കൃത്യമായ ആസൂത്രണങ്ങളിലൂടെയും ക്രമേണയുള്ള വികസനങ്ങളിലൂടെയും വളർന്നു വരുന്ന മെഡിക്കൽ കോളേജുകൾ എന്നെന്നും നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യ വ്യവസ്ഥയുടെ തന്നെ നട്ടെല്ലാണല്ലോ. മെഡിക്കൽ കോളേജ് എന്ന വിശാലമായ കെട്ടിട സമുച്ചയത്തെ ചുറ്റിയും പറ്റിയും ഒരുപാട് മനുഷ്യ ജീവിതങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. ദൈനംദിനം വന്നും പോയും ഇരിക്കുന്ന സ്ഥിരമോ താൽക്കാലികമായ ആയിരക്കണക്കിന് രോഗികൾ, അവർക്കെല്ലാം ഒപ്പമിരുന്ന് നിസ്സഹായരായി രോഗത്തിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനും മകനും ഭാര്യയുമൊക്കെ അടങ്ങുന്ന കൂട്ടിരിപ്പുകാർ, രോഗങ്ങളെല്ലാം പരിശോധിച്ച് ചികിത്സ വിധിക്കുന്ന വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ, ആശുപത്രിയും പരിസരവും ശുചിയായി സൂക്ഷിക്കുന്ന മറ്റു ജോലിക്കാർ, ആശുപത്രിയെ ചുറ്റി വളർന്നു പടരുന്ന മരുന്നുകട ശൃംഖലകളും ലബോറട്ടറികളും തട്ടുകടകളും മറ്റ് സ്ഥാപനങ്ങളും, എന്തിനേറെ രോഗിയുടെ സൗഖ്യം തിരക്കാൻ ഒരു നേരത്തെയെങ്കിലും ആശ്വാസം പകരാൻ വരുന്ന നവജീവൻ പോലുള്ള സാമൂഹിക കൂട്ടായ്മ, അങ്ങനെ അതിവിപുലമായി പരന്നുകിടക്കുന്ന ഒരു സവിശേഷതയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല, അങ്ങ് കാശ്മീരിൽ നിന്നും നോർത്ത് ഈസ്റ്റിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പോലും നമ്മിൽ ഒരുവരായി ഇവിടെ നമ്മുടെ കെ എം സിയിലുണ്ട്. പല തരങ്ങളിലുള്ള മതങ്ങളിൽപ്പെട്ടവർ നമ്മുടെ കോളേജിലുണ്ട്. ഇവർ കോളേജുമായി ബന്ധപ്പെട്ട് മതപഠന ക്ലാസ്സുകളും ബാക്കി ഭരണഘടന നൽകുന്ന എല്ലാ വിശ്വാസങ്ങളും അനുഭവിക്കുന്നുമുണ്ട്. എന്തിന് ഓണവും ക്രിസ്മസും ഇഫ്താറും നാം ഒരുമിച്ചല്ലേ നമ്മുടെ കോളേജിൽ ആഘോഷിക്കുന്നത്? അങ്ങനെ വ്യത്യാസങ്ങൾ ഏറെയുള്ള ഒത്തിരി പേരെ ഒരുമിപ്പിക്കുന്ന ഒരു വികാരം തന്നെയല്ലേ നമ്മുടെ കെ എം സി? എല്ലാം ആസ്വദിക്കുന്ന, എല്ലാറ്റിനെയും അംഗീകരിക്കുന്ന നമ്മുടെ ക്യാമ്പസ് എതിർത്തത് ഒന്നിനെ മാത്രമാണ്, ക്യാമ്പസ് രാഷ്ട്രീയം. യാതൊരു വിദ്യാർത്ഥി സംഘടനകളിലും ചേർന്ന് നിൽക്കാതെ, സാമൂഹിക ചുറ്റുപാടുകളോടും യാതൊരു വിധത്തിലുമുള്ള പ്രതികരണം കാണിക്കാതെ ഒഴിഞ്ഞുമറുന്നതിന്റെ ഫലമല്ലേ രോഹിത് വെമുല ആത്മഹത്യ ചെയ്തത് എന്തിനെന്നും നജീബ് ഇപ്പോൾ എവിടെയാണെന്നും നാം തിരക്കാനും. അങ്ങനെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് നേരെ കോളേജ് മാതൃകൾ നാം കൊട്ടിയടയ്ക്കുമ്പോൾ നമ്മുടെ കോളേജ് നിസ്സാരമായി അപഹസിക്കപ്പെടുകയാണെന്നുള്ള ആ ബോധ്യത്തിൽ നിന്നാണ് SFI KMC യൂണിറ്റിന്റെ അടിസ്ഥാനം. SFI KMC യൂണിറ്റ് സ്ഥാപിതമായതിനു ശേഷം നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളെപ്പറ്റിയും ചൂടുള്ള ചർച്ചകളും ഉത്തരങ്ങളും നിറഞ്ഞതായി നമ്മുടെ സായാഹ്നങ്ങൾ. അവകാശ ലംഘനങ്ങൾക്കെതിരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി. അങ്ങനെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒത്തിരി പരിപാടികൾ നമുക്ക് ചെയ്യാനായി. പല ഇലക്ഷനുകളിലും SFI പാനൽ പരാജയപ്പെടുമ്പോഴും ഒരു കാര്യം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരുന്നു, SFIയുടെ അംഗബലം വളർന്നുകൊണ്ടേയിരുന്നു. സത്യത്തെ മനസ്സിലാക്കുന്നവർ, നേരിനെ മനസ്സിലാക്കുന്നവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടിക്കൂടി വന്നു എന്നതിൻ്റെ ചിഹ്നമായിരുന്നു അത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ കുഞ്ഞ് അനുജന്മാരെ, അനുജത്തിമാരെ, പ്രിയപ്പെട്ട സഹാക്കളെ, ആദ്യമായി നിങ്ങൾക്കെൻ്റെ നമസ്കാരം. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ നാൾവേളികളിലൂടെ ഞാൻ കടന്നുപോയത് വിവരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 2005 കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2005 പകുതിയോടുകൂടി ഞങ്ങൾ 3 ആദ്യമായി ഈ ക്യാമ്പസിലേക്ക് SFI എന്നൊരു ആശയം അന്ന് കൊണ്ടുവരുന്നത്. ആ കാലയളവിൽ കോളേജിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാവോയിസ്റ്റുകളെ കാണുന്ന ഒരു കണ്ണോടുകൂടി മാത്രമേ അന്ന് കോളേജിൽ ഞങ്ങളെപ്പോലുള്ളവരെ കണ്ടിരുന്നു. അന്ന് പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സീനിയർ ബാച്ചിലുണ്ടായിരുന്ന അനസ്, പിന്നെ എൻ്റെ ജൂനിയർ ബാച്ചിലുണ്ടായിരുന്ന ഡാനി, ഞങ്ങൾ 3 കൂടിയാണ് സത്യത്തിൽ ഇതിന് പണ്ടിവിടെ SFI ഉണ്ടായിരുന്നു അതിന് രണ്ടാമത് ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യമായി പുനരുജ്ജീവിച്ചു കൊണ്ടിരുന്നത്. ആദ്യമായി SFI ഇവിടെ ഇലക്ഷനിൽ നിൽക്കുന്നത് 2007 കോളേജ് യൂണിയനിലാണ് SFI എന്നുള്ള പേരിൽ തന്നെ മത്സരിക്കുന്നത്. അന്ന് SFIയുടെ പേരിൽ മത്സരിക്കുമ്പോൾ ഞങ്ങളൊരു ബാനറും കൂടെ സ്വീകരിച്ചിരുന്നു, വോയിസ് ഓഫ് ട്രൂത്ത്. അന്ന് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ
വോട്ട് ഫോർ വോട്ട് എന്നായിരുന്നു. കാരണം വോയിസ് ഓഫ് ട്രൂത്തിൻ്റെ VOT അന്ന് 5 പേരാണ് SFI വേണ്ടി ആദ്യമായി മത്സരിച്ചിരുന്നത്. അന്ന് അനസ് ഫൈനൽ ഇയറായിരുന്നു, ഞാൻ ഫോർത്ത് ഇയർ. പിന്നെ മത്സരിക്കാനുണ്ടായിരുന്നത് ഡാനി, വ്യാസ്, ജിനു, ജയചന്ദ്രൻ, അജയ്മോഹൻ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അനസ് ഫൈനൽ ഇയറായതുകൊണ്ട് അനസിന് പഠിത്തത്തിലേക്ക് കൂടുതൽ ശ്രദ്ധീകരിച്ചു. പിന്നെ ഈ മത്സരിക്കുന്ന 5 പേരും പുറത്തു നിന്ന് ഞാനൊരാളും. ഈ 6 പേരേ ഉണ്ടായിരുന്നുള്ളൂ മത്സരിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ക്യാമ്പയിൻ നടത്താനും എല്ലാ കാര്യങ്ങൾക്കും, പിരിവെടുക്കാൻ പോലും ഞങ്ങളിൽ നിന്ന് മാത്രം. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭീകരമായൊരു അന്തരീക്ഷം. ഞാനീ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളായ 5 പേരെ അവരുടെ ബാച്ചിൽ നിന്ന് പുറത്താക്കുന്ന വരെ ഒരു ഭീകരമായ അന്തരീക്ഷം. നമ്മളെ എങ്ങു നിന്നും ഒറ്റപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തലുകൾ, എന്തോ ഒരു വലിയ പാപം ചെയ്ത ഒരു ഫീലിംഗ്. പക്ഷേ അന്നൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഒരു തീക്ഷ്ണമായ ഒരു എന്താ പറയുക, ആഗ്രഹവും അതുപോലെ ഞങ്ങളുടെ ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു, ഈ ക്യാമ്പസിൽ ഒരു വലിയ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരിക. അന്ന് ആദ്യമായി മത്സരിച്ച ഇലക്ഷനിൽ ഡാനി ജോയിക്ക് ഈ കോളേജിൽ കിട്ടിയത് 98 വോട്ടായിരുന്നു, ഏറ്റവും കൂടുതലായി കിട്ടിയ വോട്ട്. അവിടെ നിന്ന് ഇന്ന് ഈ ഇലക്ഷനിലേക്ക് വന്നെത്തിരിക്കുമ്പോൾ ഒരു ജനാധിപത്യമായ വ്യവസ്ഥയിലൂടെ നടന്ന ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ നമ്മൾ SFI മികച്ച ഒരു വിജയം നേടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉയർത്തിയ ആ മുദ്രാവാക്യം ശരിയായിരുന്നുവെന്നും ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തന്നെ SFI മുന്നേറി ഇന്ന് ഇവിടെ അധികാരത്തിലേറ്റിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ആഹ്ലാദം മാത്രമല്ല, നമുക്ക് ഈ വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് SFI വിദ്യാർത്ഥികൾ നൽകിയ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസം നിറവേറ്റാൻ കൂടി നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ വിജയിച്ച യൂണിയന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവർക്കൊരു മികച്ച ഒരു വർഷത്തെ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നും തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിനേക്കാൾ മികച്ച വിജയം നേടാൻ SFI സാധിക്കട്ടെ എന്നും ആശിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. കോട്ടയം മെഡിക്കൽ കോളേജ് പുതിയ SFI യൂണിയന് എല്ലാവിധ അഭിവാദ്യങ്ങളും. പുതിയ ഈ SFI നേതൃത്വത്തെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനോ ഞാൻ ആളല്ല. കാരണം ഞങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാൾ അല്ലെങ്കിൽ നേടിയെടുത്തതിനേക്കാൾ ഒരുപാട് വലിയ നേട്ടങ്ങൾ നേടിയെടുത്ത വിദ്യാർത്ഥികളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് SFI ഇപ്പോൾ ഉള്ളത്. 2009 SFI എന്ന പേരിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ മത്സരിക്കുന്നത്. അന്ന് ആ മത്സരിച്ച പാനലിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പം അന്നത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ അവസരത്തിൽ. അപ്പം അന്ന് SFI വേണ്ടി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ മത്സരിക്കുന്ന കാര്യം പോകട്ടെ, ഒന്ന് പ്രവർത്തിക്കാനോ ക്ലാസ്സിൽ കയറി സംസാരിക്കുന്നതിനോ പോലും പെൺകുട്ടികളെ അനുവദിക്കാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ക്യാമ്പസിലുണ്ടായിരുന്നത്. പെൺകുട്ടികളെ മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ബോയ്സിനെയും അനുവദിച്ചിരുന്നില്ല. അപ്പം ഞങ്ങൾ കാൻഡിഡേറ്റ് ആയിരുന്ന 6 വ്യക്തികൾ തന്നെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി ക്ലാസ് കഴിഞ്ഞാൽ റോഡിൽ എഴുതുക, പോസ്റ്റർ ഒട്ടിക്കുക, ബാനർ വലിച്ചു കെട്ടുക, രാവിലെ ആയിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളോട് ക്ലാസ്സിൽ കയറി സംസാരിക്കുക, ഉച്ചയ്ക്ക് അവരോടടുത്ത് ക്യാമ്പയിൻ ചെയ്യുക, അധ്യാപകരെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുക മുതലായ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരു ഇലക്ഷനായിരുന്നു 2009 ആ ഇലക്ഷനിൽ ഞങ്ങൾ 6 സ്ഥാനാർത്ഥികൾക്ക് 100-ൽ താഴെ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. ജനറൽ സെക്രട്ടറിയായിട്ട് മത്സരിച്ച് എനിക്ക് 83 വോട്ട്, എതിരാളികൾക്ക് അന്ന് 600-ഓളം വോട്ട് കിട്ടി. ഒരു 500-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. പക്ഷേ അന്നും ആ ക്യാമ്പസിൽ ആ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വിജയികളായിട്ടുള്ള SFI എതിരാളികളല്ല, മറിച്ച് പരാജിതരായ SFI നേതാക്കളും അണികളുമാണ് ഏറ്റവും കൂടുതൽ ആവേശം പ്രകടിപ്പിച്ചത്. കാരണം നമ്മൾ നേരിൻ്റെ ഭാഗത്ത് നിൽക്കുന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് അന്നേ ഉണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത വർഷം UEC മത്സരിക്കാൻ SFI പാനലിലേക്ക് സാധിച്ചു. ഞാൻ ആ വർഷം SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അന്ന് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമുണ്ടായി. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പെൺകുട്ടി പോലും ഇല്ലായിരുന്ന സ്ഥാനത്ത് മുഴുവൻ സ്ഥാനത്തും, അതായത് പെൺകുട്ടികൾക്കായി മാറ്റിവെച്ചിരുന്ന മുഴുവൻ സ്ഥാനത്തും വനിതാ കാൻഡിഡേറ്റ്സിനെ മത്സരിപ്പിക്കാൻ SFI യൂണിറ്റിന് അന്ന് സാധിച്ചു. അതിനും അപ്പുറത്തേക്ക് കോളേജ് ചെയർമാൻ എന്ന പോസ്റ്റിൽ, വൈസ് ചെയർമാൻ പോസ്റ്റിൽ വനിതയുണ്ട്, അതുകൂടാതെ കോളേജ് ചെയർമാൻ എന്ന പോസ്റ്റിലേക്ക് ഒരു വനിതയെ ആദ്യമായിട്ട് മത്സരിപ്പിച്ച എന്ന ഒരുപക്ഷെ SFI 2010 ഇലക്ഷനിലായിരിക്കും. അന്നും കുറച്ചുകൂടെ കൂടുതൽ വോട്ട് കിട്ടിയെങ്കിലും നമുക്ക് പരാജയം തന്നെയായിരുന്നു ഫലം. അതിനാൽ അതിനടുത്ത വർഷമായപ്പോഴേക്കും ചെയർമാൻ സ്ഥാനത്തേക്ക് ഏതാണ്ട് 20 വോട്ടിന് മാത്രമാണ് നമ്മൾ പരാജയപ്പെട്ടത്. അത്ര നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് ക്യാമ്പസിൽ ഒരു ഇലക്ഷൻ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ SFI ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അന്നൊക്കെ നമ്മൾ നേരിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ അന്ന് തൊട്ടേ SFI നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊരു തമാശയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
എൻ്റെ പേര് കൃഷ്ണദാസ് എന്നാണ്. അപ്പോൾ അത് ചുരുക്കി KD എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ്റെ ആ സമയത്ത് ഞാൻ കാൻഡിഡേറ്റ് ആയിരിക്കുന്ന സമയത്ത് പുതിയ ഫസ്റ്റ് ഇയേഴ്സ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ പുതിയ ഫസ്റ്റ് ഇയേഴ്സിൻ്റെയും സെക്കൻഡ് ഇയേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇയാളുടെ പേര് KD എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ വലിയ ഇടിക്കാരനാണ്, അല്ലെങ്കിൽ KD എന്ന് പേര് വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്ര ക്രൂരനും ഗുണ്ടയുമായിട്ടുള്ള ഒരാളെ ക്യാമ്പസിൽ ഒരു കാരണവശാലും വിജയിപ്പിക്കാൻ പാടില്ല. അങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് SFI സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനുള്ളൊരു ശ്രമമാണ് എല്ലാ കാലത്തും അരാഷ്ട്രീയത പറയുന്ന വിഭാഗത്തിൻ്റെ ഭാഗത്തുണ്ടായത്. പക്ഷെ അതിനൊക്കെ നേരിട്ടുകൊണ്ട് നമ്മളിന്ന് നല്ല ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരു ചേട്ടനെന്നോ അല്ലെങ്കിൽ ഒരു മുതിർന്ന സഖാവെന്നോ രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. ഒന്നാമതായിട്ട്, നമ്മൾ ഈ വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെ മുഴുവൻ ക്യാമ്പസിലെ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരാവട്ടെ, നമുക്ക് പ്രതികൂലമായി വോട്ട് ചെയ്തവരാവട്ടെ, അവരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞ് ഒരുമിച്ച് കൂട്ടി എല്ലാവർക്കുമായിട്ടുള്ള ഒരു യൂണിയൻ എന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തതായിട്ട് ഒരു മോഹം അല്ലെങ്കിൽ ഒരു ആഗ്രഹവും കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. അത് ഇതുതന്നെയാണ്, നമ്മുടെ ക്യാമ്പസിൽ എപ്പോഴും വനിതകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ചില സീറ്റുകളുണ്ട്. വൈസ് ചെയർപേഴ്സൺ, ചെയർമാൻ, ജനറൽ സെക്രട്ടറിയും കൂടെ എല്ലാ തീരുമാനങ്ങളും എടുത്ത് അതിൻ്റെ കൂടെ നിന്ന് കൈയടിക്കേണ്ട ഒരു സ്ഥാനം മാത്രമായിട്ട് വൈസ് ചെയർപേഴ്സണിൽ ഒതുക്കുന്നൊരു അവസ്ഥയാണ് എൻ്റെ പഠനകാലത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അതിനൊരു മാറ്റം വരുത്താനാണ് ചെയർമാൻ പോസ്റ്റിൽ തന്നെ ഞങ്ങളൊരു വനിതയെ നിർത്തി മത്സരിപ്പിച്ചത്. വിജയിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ എൻ്റെ പ്രിയ സഹാക്കൾ അല്ലെങ്കിൽ പ്രിയ അനിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷം അല്ലെങ്കിൽ അതിനടുത്ത വർഷം നല്ല ചങ്കുറപ്പും ശേഷിയുമുള്ള ഒരു വനിതാ കാൻഡിഡേറ്റിനെ നമ്മുടെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാൻ പോസ്റ്റിൽ നിന്ന് നിർത്തി ജയിപ്പിക്കാൻ SFIക്ക് സാധിക്കണം. ഇന്നത്തെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്യാമ്പസിൽ അത് സാധിക്കുന്നൊരു സംഘടന SFI ആണ്. ആ ഒരു ഉത്തരവാദിത്വം കൂടി അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി സീനിയേഴ്സായ ഞങ്ങൾക്ക് വേണ്ടി SFIയിലെ യുവ നേതാക്കൾ അല്ലെങ്കിൽ യുവ സഹാക്കൾ നേടിത്തരും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. യാതൊരു രീതിയിലും അടിപതറാതെ പുതിയ രീതിയിൽ പുതിയ ക്യാമ്പസുകളെ ബാധിക്കുന്ന മതമൗലികവാദവും അതുപോലുള്ള മറ്റ് വിരുദ്ധ ചിന്താഗതികളൊക്കെ നേരിടാൻ സാധിച്ചുകൊണ്ട് നല്ലൊരു ക്യാമ്പസ് കോട്ടയം മെഡിക്കൽ കോളേജ് നൽകാൻ പുതിയ യൂണിയന് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ മംഗളാശംസകളും. ശബരിച്ചേട്ടനും ഡാനിച്ചേട്ടനും കൃഷ്ണച്ചേട്ടനും ഒക്കെ തുടങ്ങി വെച്ച ഒറ്റപ്പെട്ട വിപ്ലവങ്ങളും ആവേശവും കൂടുതൽ ആൾക്കാരിലേക്കും കൂടുതൽ അംഗബലത്തിലേക്കും എത്തുന്ന വിപ്ലവ വീര്യമായി ഉയരുന്നത് കാണാൻ സാധിച്ചത് ഞാൻ ഉൾപ്പെടെയുള്ള 2012 ബാച്ചിലെ ഒരു കൂട്ടം സഹാക്കന്മാരുടെ വരവോടുകൂടിയാണ്. ഞങ്ങളുടെ സെക്കൻഡ് ഇയർ കാലഘട്ടത്ത് യൂണിറ്റ് എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ രംഗബോധമില്ലാത്ത കോമാളി എന്ന തെരുവ് നാടകം, എൻവയോൺമെൻ്റൽ ഡേ സെലിബ്രേഷൻ, സമരങ്ങൾ തുടങ്ങി അത്തരം പരിപാടികളിലൂടെ യൂണിറ്റ് ചിട്ടയായി മുന്നോട്ട് സഞ്ചരിക്കുന്നത് കണ്ടു. അതേ വർഷം ഓഗസ്റ്റിൽ കുഹാസ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഞങ്ങളെ ഏൽപ്പിച്ച കുഹാസ് സൗത്ത് സോൺ കലോത്സവം അദ്വിതയ്ക്ക് ആതിഥ്യമരുളുക എന്ന കർത്തവ്യം വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾ നിർവഹിച്ചു. ആ പരിപാടിയുടെ വിജയം യൂണിറ്റിനും യൂണിറ്റിലെ അംഗങ്ങൾക്കും ഉണ്ടാക്കിയ ആത്മവിശ്വാസവും ആവേശവും വളരെ വലുതായിരുന്നെന്ന് വേണം പറയാൻ. ഇത്തരം പരിപാടികളുണ്ടാക്കിയ നേട്ടം ആ വർഷത്തെ കോളേജ് യൂണിയൻ ഇലക്ഷനിൽ യൂണിറ്റിന് അനുഗ്രഹമായി. 2012 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ട SFI പാനൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ ചെയർമാനായും നിവേദ് ജനറൽ സെക്രട്ടറിയായും അർച്ചന വൈസ് ചെയർപേഴ്സണായും ജാസിം UUC സൂരജ് ആർട്സ് സെക്രട്ടറിയായും ശ്രീപ്രഭ ഉദയലക്ഷ്മി എന്നിവർ ലേഡിയറപ്പായും 2013 ബാച്ചിലെ അഷ്റഫ് അനുബാബു എന്നിവർ മാത്സ് എഡിറ്റർ സ്പോർട്സ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് KMC ചരിത്രത്തിൽ ആദ്യ SFI യൂണിയൻ അധികാരത്തിൽ. ജാസിം കുഹാസ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി കോളേജിനാകെ തന്നെ അഭിമാനമായി. ആ ഒരു വർഷം തന്നെ കോളേജിൽ മെഡക്സും മെഡിക്കോസും നടക്കും. MHL പുതിയ വോളിബോൾ കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട് ആൻഡ് ഗ്രൗണ്ട് റിനോവേഷൻ, കോളേജിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു എന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടുകൂടി തൊട്ടടുത്ത വർഷം നടന്ന കോളേജ് യൂണിയൻ ഇലക്ഷനിൽ SFI പരാജയപ്പെടുന്ന കാഴ്ചയുണ്ട്. പക്ഷേ ഈ തോൽവിയിൽ ഉൾക്കൊണ്ട പാഠം മനസ്സിലാക്കി ഇവാനിയുടെയും ഗോപുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ SFI യൂണിറ്റ് അടുത്തൊരു വർഷം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വിജയശ്രീ, സായാഹ്ന കൂട്ടം, മെഡിക്കൽ ക്യാമ്പുകൾ, അങ്ങനെ അങ്ങനെ ക്രിയാത്മകമായ പല പരിപാടികൾ നടത്തുകയുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായി ഇക്കഴിഞ്ഞ മാസം നടന്ന കോളേജ് യൂണിയൻ ഇലക്ഷനിൽ ചരിത്രത്തിൽ ആദ്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു SFI യൂണിയൻ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിലേക്കും പ്രധാനപ്പെട്ട 4 സീറ്റുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് യൂണിയൻ കയറിയിരിക്കുന്നതെന്ന് വളരെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയും വീക്ഷിക്കേണ്ട കാര്യമാണ്. ഒരു അതിഥിയിൽ തുടങ്ങി ഇന്ന് മറ്റൊരു അതിഥിയ യൂണിയനിൽ എത്തി ഉദിച്ചു നിൽക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ SFIയുടെ ഈ വീരഗാഥയിൽ ഞങ്ങളെല്ലാവരും ഭാഗമായിരുന്നു. രന്ദീപിൻ്റെ നേതൃത്വത്തിലുള്ള ഈ യൂണിയൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച യൂണിയനാകുമെന്നുള്ളതിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. എല്ലാ വിപ്ലവ അഭിവാദ്യങ്ങളും നേരുന്നു. കോളേജ് യൂണിയൻ 2014-15 അദ്വ SFI യൂണിയൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ടാണ് ഞാൻ അധികാരത്തിലേറിയത്.
അതിനുശേഷം നടന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനിൽ ഞാൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ കോളേജിന് വേണ്ടി പല നേട്ടങ്ങളും എനിക്ക് നേടിക്കൊടുക്കാനായി. അതിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒറ്റടങ്കം നോക്കിക്കണ്ട മെഡിക്കൽ എക്സിബിഷനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി അത് വളരെ വിജയകരമായി നടത്താൻ സാധിച്ചു. സർവകലാശാലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളും എനിക്ക് പരിഹാരം കാണാൻ സാധിച്ചു. ഇതൊന്നും എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളല്ല, മറിച്ച് ഞാനൊരു എസ് എഫ് ഐക്കാരനായതുകൊണ്ടാണ്. ഈ വർഷം വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറിയ രൺദീപ് വിജയൻ്റെ നേതൃത്വത്തിലുള്ള യൂണിയന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ലാൽസല. സഗാ വി എം എസിനെ സ്വാധീനിച്ച സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളുണ്ട്. 33 കോടി ദൈവങ്ങളെ വിശ്വസിച്ചിട്ട് ആത്മവിശ്വാസമില്ലെങ്കിൽ അർത്ഥമില്ല. നിനക്ക് വേണ്ടത് നിന്നിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ച് നീ സംസാരിച്ചാൽ നിന്റെ വിജയം സുനിശ്ചിതമാണ്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. അതൊരിക്കലും എന്റെ അഹങ്കാരമല്ല, നിങ്ങൾ തന്ന വോട്ടുകളിലൂടെ എനിക്ക് കിട്ടിയ ധൈര്യമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരാവശ്യം പോലും കുഹസിന്റെ ചവിറ്റുകുട്ടയിൽ വീഴില്ല. നിങ്ങൾ തന്ന ഓരോ വോട്ടുകൾക്കും ഞാൻ തരുന്ന മറുപടിയാണിത്. നമ്മളെ വിട്ടുപോയ, ഈ ലോകത്തോട് വിട പറഞ്ഞ 2007 ബാച്ചിലെ 4 ചേട്ടന്മാർ, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് തുടങ്ങിയ ഇന്റർ കോളേജ് പ്രോഗ്രാം സ്മൃതി കഴിഞ്ഞ വർഷം ചില കാരണങ്ങളാൽ നടത്താൻ സാധിച്ചില്ല. സ്മൃതി വീണ്ടും പുനരാരംഭിക്കണം. തുടർന്ന് എല്ലാ കൊല്ലവും നടന്നു പോകണം. അവരുടെ ഓർമ്മകൾ എന്നെന്നും ഈ ക്യാമ്പസിനുള്ളിൽ നിലനിൽക്കണം. സമൂഹത്തോട് ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ട തൊഴിൽ മേഖലയാണ് നമ്മുടേത്. പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കോഴ്സിന്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങി കൂടുകയല്ലേ? നമ്മുടെ കോളേജിലെ ലൈബ്രറിയുടെ കാര്യം തന്നെ എടുക്കാം. മെഡിക്കൽ ബുക്കുകൾ മാത്രമുള്ള അലമാരകൾ. സാഹിത്യം നമ്മൾക്കാർക്കും താല്പര്യമില്ലാഞ്ഞിട്ടാണോ, അതല്ല നമ്മളാരും സാഹിത്യത്തിലോട്ട് തിരിയാതിരിക്കാൻ വേണ്ടിയാണോ? നോവലുകളും കഥകളും കവിതകളും ഒക്കെ ഉള്ള ഒരു സാഹിത്യ ലൈബ്രറി നമുക്ക് നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു നല്ല കോളേജ് ഓഡിറ്റോറിയം. ഒരു ഇന്റർ കോളേജ് പ്രോഗ്രാമിനോ നമ്മുടെ കോൺവെക്കേഷനോ ഇപ്പോഴുള്ള ഓഡിറ്റോറിയം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ്. ഇതുകൊണ്ട് തന്നെ ഒരു വൻ തുക ചെലവഴിച്ച് പുറത്ത് സ്റ്റേജ് കെട്ടേണ്ടി വരുന്നു. ഓരോ പ്രോഗ്രാം വരുമ്പോഴും ഇങ്ങനെയൊരു ചെലവ് വഹിക്കേണ്ട ആവശ്യകത നമുക്കുണ്ടോ? എല്ലാ പ്രോഗ്രാമുകളും അഭിമാനത്തോടെ നടത്താനായി എല്ലാ സൗകര്യങ്ങളോടും ചേർന്നൊരു കോളേജ് ഓഡിറ്റോറിയം, അത് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കാത്തതും എന്നാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം, മോനെ ഈ ഗാസ്ട്രോ ഒ പി എവിടെ, അല്ലെങ്കിൽ മോളെ ഈ വാർഡ് 26 എവിടെ? ഈ ചോദ്യത്തിനുള്ള ഉത്തരവും വരുന്ന രോഗികൾക്കൊരു ആശ്വാസമായും ഹോസ്പിറ്റലിൻ്റെ ഒരു കംപ്ലീറ്റ് മാപ്പ്, അതും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇൻ ദ മോസ്റ്റ് സിംപ്ലിഫൈഡ് മാനർ. ഇനി ഒരിക്കലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഉത്തരം മുട്ടി നിൽക്കാൻ ഇടവരരുത്. ഞങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച, ഞങ്ങളുടെ കൂടെ നിന്ന്, ഞങ്ങളെ സഹായിച്ച ഓരോ KMC-യും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നന്ദിയുണ്ട്. താങ്ക്സ്. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. അങ്ങനെ ഇന്ന് 10 ആണ്ടുകൾക്കപ്പുറം SFI-ക്കാരൻ്റെ അപ്രഖ്യാപിത വിലക്കുകൾക്കും തരയിലുകൾക്കും അപ്പുറത്ത് ഒരുപാട് പരാജയങ്ങൾക്കും തോൽവികൾക്കും അവസാനം നേരിൻ്റെ ശരിയുടെ പക്ഷം ജയിക്കുന്നു. SFI എന്ന പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം ചെയ്യുന്നു. ഇത് ഒരുപറ്റം വിദ്യാർത്ഥികളുടെ വിജയമല്ല, മറിച്ച് കോളേജിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയുടെ തന്നെ വിജയമാണ്.